എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇതെന്താ പരിപാടി? കൊറേ നേരമായി കൊയിലേറ്റ് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പീരങ്കിയാണ്. പീരങ്കി പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പീരങ്കി. ഇതിപ്പോ കുറെ വർഷം മുന്നേ നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പൊ തുരുമ്പൊക്കെ വന്നിട്ട് കംപ്ലൈന്റ് ആയി. ഇനി നമ്മൾ റീമേക്ക് ചെയ്തിട്ട് എങ്ങനെ അതിന്റെ ഉപയോഗം എന്നുള്ളത് കാണിച്ചാ. ഒരുപാട് കാലം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ പീരങ്കിന്റെ ഉള്ളിൽ എലി കൂടുകൂട്ടിയിട്ടുണ്ട് കേട്ടോ. പീരങ്കി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 4 ഇഞ്ച് വണ്ണെങ്കിലുള്ള പൈപ്പ് വേണം. ഇരുമ്പിൻ്റെ പൈപ്പ് ഇങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്ത് അത് ജോയിൻ്റ് ചെയ്യാനാണ് വേണ്ടത്. ഡാമേജ് ആയിട്ടുണ്ട് ഇതിൻ്റെ തായ്ഭാഗം സൈഡെല്ലാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും വെൽഡ് ചെയ്യണമൊക്കെ കാണിച്ചുതരാം. ഇത് ഒരുപാട് തുരുമ്പ് വന്ന ഇരുമ്പായതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്തിട്ട് കത്തിപ്പോവാണ്. പീരങ്കിയുടെ ഉൾഭാഗം ഇതുപോലെയാണ്. ഓരോ പീസിനും ഓരോ ലെയർ ആക്കിയിട്ട് സെൻട്രലിൽ ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. ചില സാങ്കേതിക കാരണത്താൽ ഞാൻ പറയുന്ന വോയിസ് ഈ വീഡിയോയിൽ വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് കേൾക്കുക. എന്തോ എങ്ങനെ ഇതിൽ മണ്ണെണ്ണ വെച്ചാണ് നമ്മുടെ പരിപാടി നോക്കാൻ പറ്റും. ഒരു കമ്പിയുടെ ഒരു പീസും ഒരു വേസ്റ്റ് തുണിയാണ്. ആ വേസ്റ്റ് തുണി ഇങ്ങനെ കമ്പിയിൽ ചുറ്റുക. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പീരങ്കി ഇതേപോലെ സെറ്റ് ചെയ്യുക. എവിടെയെങ്കിലും അതിന് നമുക്ക് സ്റ്റാൻഡ് വേണമെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് സ്റ്റാൻഡൊന്നും ഇല്ല. ഇത് നമ്മൾ 2 മരത്തിൻ്റെ പീസിലും പിന്നെ ഒരു കല്ലിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. അടുത്തായി ഇതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുക ഈ ഹോളിലേക്ക്. ഈ തുണി ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ച അതിങ്ങനെ മണ്ണെണ്ണയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ തീ നല്ലോണം കത്തിക്കണം. ഊതടാ ഊത്, അടുപ്പിൽ ഊതണവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എന്നിട്ടും നടക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഗപ്പി ഇറങ്ങിയിട്ടുണ്ട് കളത്തിലേക്ക്. എന്തായാലും ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം നമ്മളെ ഗപ്പി കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് പീരങ്കി പൊട്ടാത്തതെന്നുള്ളത്. അതിൻ്റെ ഈ സെൻട്രലിലെ ലെയറിൽ എലി കൂടുകൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എയർ ഔട്ടാകുന്നില്ല പുറത്തേക്ക്. വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും എലിക്കൂടൊക്കെ തെറിച്ച് പുറത്തേക്ക് വരുന്നത്. ചെവിയും കണ്ടുകൂടാ കണ്ണും കണ്ടുകൂടാ.
മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ.